സുൽത്താൻ ഏറ്റിയൻ കപ്പകൃഷിയിൽ വിജയം കൊയ്ത് ഒരു കർഷകൻ. മുൻ ചിത്രകലാ അധ്യാപകനും അയ്യപ്പൻ കോവിൽ സ്വദേശിയുമായ ഇടപ്പള്ളിൽ ജോണിയാണ് സുൽത്താൻ ഏറ്റിയൻ കപ്പകൃഷി നടത്തി വിജയം കൈവരിച്ചത്. യാത്രക്കിടയിൽ പൊൻകുന്നം ഇളംകുളത്തെ കർഷകരിൽ നിന്ന് മനസ്സിലാക്കിയ വേറിട്ട കപ്പകൃഷിയാണ് ഹൈറേഞ്ചിലും പരീക്ഷിച്ച് വിജയത്തിലെത്തിച്ചത്. വ്യത്യസ്ത കൃഷിരീതിയിലൂടെ മാതൃകയാവുകയാണ് ഒരു കർഷകൻ. മുൻ ചിത്രകലാ അധ്യാപകനും അയ്യപ്പൻ കോവിൽ സ്വദേശിയുമായ ഇടപ്പള്ളിൽ ജോണി ഒമേഗയാണ് സുൽത്താൻ ഏറ്റിൻ ഇനത്തിൽപ്പെട്ട കപ്പകൃഷിയിൽ വിജയം വരിച്ചത്. യാത്രക്കിടയിൽ പൊൻകുന്നം ഇളംകുളത്ത് നിന്നാണ് ജോണി സുൽത്താൻ 18 ഇനത്തിൽപ്പെട്ട കപ്പകൃഷി പരിചയപ്പെട്ടത്. ഇളംകുളത്തെ ഒരു കർഷകൻ സ്വന്തമായി വികസിപ്പിച്ചെടുത്തതാണ് സുൽത്താൻ 18. വിളവെടുപ്പ് നേരിൽ കണ്ടതോടെ തണ്ട് വാങ്ങാൻ തീരുമാനിച്ചു. ഒരു കപ്പക്കോനയിൽ 18 കിഴങ്ങും 30 മുതൽ 50 കിലോ വരെ തൂക്കവും ഉണ്ടാകുമെന്ന് കർഷകർ പറഞ്ഞിരുന്നു. എന്നാൽ തണ്ട് വാങ്ങി മടങ്ങുമ്പോൾ അത്ര പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ഒരു തണ്ടിന് 60 രൂപ വിലപ്രകാരം 10 തണ്ടാണ് ജോണി വാങ്ങിയത്. അവിടെ നിന്ന് കർഷകർ പങ്കുവച്ച കൃഷിരീതി അവലംബിച്ച് വീടിന് മുന്നിലെ 30 സെന്റ് സ്ഥലത്ത് ജോണി കൃഷി ആരംഭിച്ചു. മറ്റ് കപ്പകൃഷിയിൽ നിന്നും വ്യത്യസ്തമാണ് സുൽത്താൻ 18 കപ്പ നടുന്നത്. 2 അടി വിസ്താരത്തിൽ 1.5 അടി താഴ്ചയിൽ കുഴിയെടുത്ത് ചാരവും ചപ്പു ചവറുകളും നിറച്ച് കുഴി മൂടും. പിന്നീട് 1.5 മീറ്റർ വിസ്താരത്തിൽ വേണം കപ്പയ്ക്ക് തടം എടുക്കാൻ. 1.5 അടി നീളത്തിൽ തണ്ട് മുറിച്ച് നട്ടശേഷം ചാരം മാത്രം വളം നൽകി പരീക്ഷണാടിസ്ഥാനത്തിൽ 1 എണ്ണം വിളവെടുത്തു. 1 കുഴി കപ്പയിൽ 18 കിഴങ്ങ് വിളയുകയും 38 കിലോ തൂക്കവും ഉണ്ടായിരുന്നു. ആദ്യം വിളവെടുത്ത കപ്പ പള്ളിയിൽ നേർച്ചയായി നൽകി. ഈ കപ്പ കൃഷി കപ്പയ്ക്ക് ഉടലെടുക്കുന്നതാണ് പ്രധാന കാര്യം. കപ്പയ്ക്ക് ഉടലെടുക്കുമ്പോൾ ആദ്യം വാഴയ്ക്ക് കുഴിയെടുക്കാൻ എടുക്കുന്ന ഒരു കുഴി ആദ്യം എടുക്കുക. ആ കുഴിക്കകത്ത് മുരിക്കുമ്പോഴുള്ള വേസ്റ്റ് സാധനങ്ങളൊക്കെ ഇട്ട് മൂടിയിട്ട് പ്ലാസ്റ്റിക് ഒഴികെ ബാക്കിയുള്ള വേസ്റ്റ് സാധനങ്ങൾ ഉണങ്ങിയ തടിക്കഷ്ണങ്ങളോ കരികലയോ പച്ചച്ചവറുകളോ ഒക്കെ ഇട്ട് കുഴി നികത്തുക. എന്നിട്ട് ആ നികത്തിയ കുഴിയുടെ പുറത്തോട്ട് ഉടൽ വിട്ടുക. എടുക്കുന്ന തൂമ്പായുടെ നീളത്തിനനുസരിച്ച് കൈ എത്തുന്ന അത്ര അകലത്തിൽ ഉടൽ വലിച്ചു കിട്ടുക. ഒരു ഏകദേശം ഒരു 1.5 മീറ്റർ റൗണ്ടിൽ ഒരു ഉടൽ വരണം. എന്നിട്ട് അതിൻ്റെ ആ ഉടലിൻ്റെ പുറത്തേക്ക് കപ്പത്തണ്ട് മുറിച്ചത് മുകളിൽ നിന്ന് താഴോട്ട് വരിക. ഒരു 4 കണ്ണിനാണ് ഒരു കപ്പത്തണ്ട് മുറിക്കേണ്ടത്. 4 കണ്ണിൽ 1 കണ്ണ് നിലത്തോട്ട് മൂടി പോകും, മുന്നിട്ട് മൂടി പോകണം, ബാക്കി 3 കണ്ണ് പുറത്തോട്ട് നിൽക്കും. പിന്നെ തണ്ട് മുളച്ചു കഴിഞ്ഞാൽ മുളയ്ക്കുന്ന തണ്ടിൻ്റെ 2 മുളകൾ നിർത്തുക, 1 മുളക് ഒടിച്ചു കളയുക. ആരോഗ്യമുള്ള 2 മുളകളും നിർത്തുക, 1 മുളക് ഒടിച്ചു കളയുക. 2 മുളകായിട്ട് കപ്പ കിട്ടി വരുന്നതാണ്, 2 തണ്ടായിട്ട് കപ്പ നിൽക്കുന്നതാണ് അതിന്റെ ഒരു ഐശ്വര്യം. അധ്യാപക വൃത്തിയിൽ നിന്നും വിരമിച്ച ശേഷം ചിത്രകലയിൽ തുടരുന്നുണ്ടെങ്കിലും ജോണിക്ക് കൃഷിയിലാണ് കൂടുതൽ താല്പര്യം. പരീക്ഷണം വിജയിച്ചതോടെ കൂടുതൽ സ്ഥലത്തേക്ക് സുൽത്താൻ 18 കപ്പകൃഷി വ്യാപിപ്പിക്കാനാണ് ജോണിയുടെ തീരുമാനം. വിളവ് കണ്ടതോടെ കപ്പയുടെ തണ്ടിനും ആവശ്യക്കാർ ഏറി. പഴയകാല കൃഷിരീതികൾക്ക് ഇന്നും പ്രസക്തിയുണ്ടെന്ന് തെളിയിക്കുകയാണ് മുൻ ചിത്രകലാ അധ്യാപകൻ കൂടിയായ ഒമേഗ ജോണി. ഇടുക്കി വിഷൻ, കാഞ്ചിയാർ.